Welcome back to Friends Forever. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അതായത് നാടൻ രീതിയിലുള്ള ഒരു അച്ചാർ. ഇപ്പൊ ഓണം ഒക്കെ വരുമല്ലേ, അപ്പൊ നമ്മളിപ്പോ അത് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് അതെല്ലാം സെറ്റായി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് സദ്യയിലേക്ക് വിളമ്പാൻ പറ്റും. അപ്പോ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ നാടൻ രീതിയിലുള്ള നാരങ്ങ അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടത് നല്ല പഴുത്ത നാരങ്ങ, ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്കിത് തിളപ്പിക്കാം. നാരങ്ങ തിളപ്പിക്കാനുള്ള വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നാരങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നാരങ്ങ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നാരങ്ങ ഒക്കെ ചൂടാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മുറിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 5-6 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാരങ്ങ ഇങ്ങനെ നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നാലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5-6 hours ഒന്ന് അങ്ങനെ വെക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നാരങ്ങ ഒരു 7 മണിക്കൂർ ഉപ്പിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കൂടെ ചേർക്കാൻ വെളുത്തുള്ളി വേണം. ഞാനൊരു 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒട്ടും വെള്ളമില്ലാതെ ആക്കി വെക്കണം. കഴുകി കഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ മോയ്സ്ചർ എല്ലാം തുടച്ച് കളയണം. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി അടുപ്പിൽ വെച്ച് ഫസ്റ്റ് വെളുത്തുള്ളി അച്ചാറാക്കി എടുക്കാം. എന്നിട്ട് അതിലൂടെ നാരങ്ങ കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഉണക്കമുളകും കടുക്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ മുഴുവനായിട്ട് ഇടാം. പിന്നെ കുറച്ച് കായം, ലോ ഫ്ലെയിമാക്കി വെച്ചിട്ട് വേണമെങ്കിൽ എല്ലാം ഇടാം, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു പോകും. മുളക് പൊടി, നേരത്തെ നാരങ്ങയിൽ ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില, അപ്പോൾ ആ മുളകിൻ്റെ ഒക്കെ ആ ഒരു മണം മാറിയതിനു ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ പച്ച മണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിനകത്ത് നമുക്ക് വിനീഗർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് ഇപ്പോൾ ഈ അച്ചാറിന് കുറച്ച് ചാറ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വിനീഗർ കൂടി ആഡ് ചെയ്യാം.
അപ്പം നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് എല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നാരങ്ങ നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നാരങ്ങ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഉപ്പും മരുവും എല്ലാം ഇപ്പം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമുക്കിത് ചൂടാറിയതിന് ശേഷം നാരങ്ങ മിക്സ് ചെയ്യാം. അപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് വെച്ച നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു ഭരണിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു ഭരണിയിലേക്കാണ് ഇട്ട് വെക്കുന്നത്. ഭരണിയിൽ തന്നെ ഇടണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെയൊക്കെ വല്ല ബോട്ടിലുണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് ഭരണിയിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ എന്തായാലും ഒരു ടേസ്റ്റ് കാണില്ല. കാരണം അത് നാരങ്ങയിലൊന്നും നമ്മുടെ മുളകും അതൊന്നും പിടിച്ച് കാണില്ല. അപ്പം ഇതൊന്ന് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള രുചി മനസ്സിലാവുക. അപ്പം ഞാനിതൊന്ന് ഇതിലാക്കട്ടെ. അപ്പം നാരങ്ങാച്ചാർ ഞാനിത് ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ഭരണിയാണ്. അപ്പോൾ അതായത് മുഴുവൻ അതിൽ കൊള്ളത്തില്ല. അപ്പം അതിൽ കൊള്ളുന്നതിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ വേറെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ആക്കി മാറ്റി വെക്കാം. നമ്മൾ ആവശ്യാനുസരണം നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേറെ വേറെ ബോട്ടിലേക്ക് ആക്കി മാറ്റി വെക്കാൻ പോകും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റിലൂടെ ഞങ്ങളെ അഭിപ്രായം അറിയിക്കാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.